നമസ്കാരം. ഏറ്റവും നിർണായകമായ ഒരു വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് പൗരത്വ നിയമ ഭേദഗതിയെ പിന്തുണച്ചതിൻ്റെ പേരിൽ ഏതാനും ചില വ്യക്തികൾക്കുണ്ടായ വലിയ നഷ്ടങ്ങളിൽ ഒന്ന് ശ്യാം എന്ന ചെറുപ്പക്കാരനായ വ്യാപാരിയുടെ നഷ്ടം തന്നെയാണ്. അദ്ദേഹം ചെറുകിട വ്യാപാരിയാണ്. ചെറുകിട രീതിയിൽ കച്ചവടം നടത്തി നിത്യവൃത്തി കഴിയുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തി. അദ്ദേഹത്തിന് പൗരത്വ നിയമ ഭേദഗതി അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകൾ ഇപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്ന ഒരു സാഹചര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ചു എന്ന കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു തന്നെ ഏതാനും ചില ആളുകൾ, കലാപം നടത്തുന്ന ആളുകൾ തന്നെയാണ് അവർ എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ശ്യാം എന്ന വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ നഷ്ടങ്ങൾ വന്നിരിക്കുന്നത്. 6 ഗ്യാസ് സിലിണ്ടറും 20,000 രൂപയും അതോടൊപ്പം തന്നെ അദ്ദേഹം വാടകയ്ക്ക് കച്ചവടം ചെയ്യുന്ന സ്ഥലം ഉൾപ്പെടെ അപഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് വന്നിരിക്കുന്നത്. 20,000 രൂപ കാണാനില്ല എന്നുള്ള കാര്യത്തിന് ഉപരി അദ്ദേഹം ഇനി കട ഉടമയോട്, വാടകയ്ക്ക് കെട്ടിടം കൊടുത്ത കെട്ടിട ഉടമയോട് എന്ത് പറയും എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. ശ്യാമിന്റെ പലചരക്ക് കടയിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടുന്ന അത്യാവശ്യത്തിനുള്ള വസ്തുക്കൾ, ആ ആവശ്യ വസ്തുക്കൾ ഉൾപ്പെടെ തീയിട്ടു എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള ഒരേ ഒരു കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അദ്ദേഹം ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. താനും തൻ്റെ കുടുംബവും എങ്ങനെ ജീവിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ വലിയ ആശങ്ക തന്നെയാണ്. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ മഹാഭാഗ്യം എന്ന് പറഞ്ഞാണ് അദ്ദേഹം വിതുമ്പുന്നത്. എന്നിരുന്നാലും ഡൽഹിയിൽ നടക്കുന്ന ഈ പ്രതിഷേധങ്ങളിൻ്റെ പേരിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു വിദ്വേഷം കൂടി തീർക്കാൻ, പക വീട്ടാനുള്ള ശ്രമമാണോ ചില ആളുകൾ നടത്തുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്, സിഖ് വിരുദ്ധ കലാപം അതിന് സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകരുത് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. സിഖ് കലാപ കാലഘട്ടത്തിലും ഏതാനും ചില സിഖ് ആളുകൾക്ക് നേരെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായ ചില പേഴ്സണൽ റിവഞ്ച് അതുവരെ തീർത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സിഖുകാരായ പല ആളുകളുടെയും കടയും കെട്ടിടങ്ങളും കത്തി നശിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളായി പലരും ലേഖനങ്ങളും കുറിപ്പുകളും എഴുതിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. 1984 ഇന്ദിരാഗാന്ധിയുടെ ഘാതകർ, അവരുടെ സംരക്ഷകരായിരുന്ന ആളുകൾ സിഖുകാരായിരുന്നു എന്നതിൻ്റെ പേരിൽ കലാപം അഴിച്ചു വിട്ടതുൾപ്പെടെ ചില ഗൂഢശ്രമങ്ങൾ നടത്തി, അതിൻ്റെ പേരിൽ പല നേതാക്കളും അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ കലാപം നടക്കുമ്പോൾ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ഘട്ടങ്ങളിലായി ക്രൈംബ്രാഞ്ച് അന്വേഷണങ്ങൾ നടത്താൻ വേണ്ടിയുള്ള രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും വ്യാപകമായ അന്വേഷണം നടത്തുന്നത് എന്നുള്ള പ്രഥമമായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.